Assalamualaikum warahmatullahi wabarakatuh. ഏതെങ്കിലും രീതിയിൽ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ അടച്ചതിനേക്കാൾ കൂടുതൽ ക്ലെയിം ചെയ്യുന്നത് ഇസ്ലാമികമായി അനുവദനീയമാണോ? ഫസൂല ഷെയ്ഖ് ഇബ്നു ജിബ്രീൻ അൻഹുക്കിത്ത മീൻ അല സയ്യാറാത്ത്, കാറുകളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ, ഇത്തരം വാഹനങ്ങൾ ആക്സിഡന്റ് ആകുമ്പോഴും മറ്റും ലഭിക്കുന്നതായി ഇൻഷുറൻസ് നമ്മൾ അടച്ച തുകയേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് അനുവദനീയമല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ മൊത്തത്തിലുള്ള അഭിപ്രായമായി കാണാൻ സാധിക്കുന്നത്. അത്തഅമീൻ ഫീ നദ്രി നൗ മിനൽ ഗറർ ഹൈഥു അന്ന ശരിക കത്തഖദ ബിൻ ബാദിൽ മുഅമ്മിനീൻ അംബാലൻ കുല്ല സന വല തഅമൽ മഅഹും ഷൈഅ ولا يحتاجون اليها في اصلاح ولا غيره وقد تاخذ من البعض الاخر مالا قليلا وتخسر علي الشيء الكثير. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളിൽ നിന്നും കമ്പനി ഒരു നിശ്ചിത തുക ഈടാക്കുകയും ചില ആളുകൾക്ക് മാത്രം, നഷ്ടം സംഭവിച്ച ആളുകൾക്ക് മാത്രം വീതിച്ചു കൊടുക്കുകയും കൂടുതൽ പണം, അടച്ചതിനേക്കാൾ കൂടുതൽ പണം വീതിച്ചു നൽകുകയും ചെയ്യുന്നതായ ഒരു രീതി. അതാണ് വാഹന ഇൻഷുറൻസിലൂടെ അപകടങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്നതായ രീതി. ഇത് ഒരിക്കലും തന്നെ ഇസ്ലാമികമായി അനുവദനീയമല്ല. പലിശയുടെ ഗണത്തിലാണ് പണ്ഡിതന്മാർ ഇതിനെ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇതൊരു തരം ഭാഗ്യപരീക്ഷണമാണ്. അപ്രകാരം ചൂതാട്ടത്തിന്റെ ഗണത്തിലും ഇതിനെ ഉൾപ്പെടുത്തുന്നതായി കാണാവുന്നതാണ്. നമ്മൾ അടച്ച തുകയേക്കാൾ കൂടുതൽ കൈപ്പറ്റുന്നത് ഇസ്ലാമികമായി പലിശയുടെ ഗണത്തിൽ പെടുമെന്നുള്ളതിനാൽ ആരെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ, കൂടുതൽ അടച്ചതിനേക്കാൾ കൂടുതൽ ക്ലെയിം ചെയ്യാനോ അതിനെ ഉപയോഗപ്പെടുത്താനോ പാടില്ലാത്തതാകുന്നു. ഇങ്ങനെ ആരെങ്കിലും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് കൂടുതൽ ലാഭവിഹിതം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹറാമായ മുതലാണ്. അങ്ങനെ ആരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരം ലാഭങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാനും അത് നല്ല മാർഗത്തിൽ, മറ്റു നല്ല മാർഗത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉപകാരപ്രദമായ മാർഗങ്ങളിൽ അതിനെ ചിലവഴിക്കുകയുമാണ് വേണ്ടത്. സ്വന്തമായി അന്യരുടെ, മറ്റുള്ളവരുടെ സ്വത്ത് അധീനപ്പെടുത്തുന്നതിന് തുല്യമാകയാൽ അത് മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തമായി ഉപയോഗിക്കുന്നത് അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വൽവാജിബ് അലൽ മുസ്ലിം അൻ യതഹറ്റൽ കസ്ബ ത്വയ്യിബൽ ഹലാൽ ഫഇന്ന കുല്ല ജിസ്മിൻ നബത മിൻ ഹറാം ഫന്നാറു ഔലാ ബി. പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു, ഇത്തരം എല്ലാ മുസ്ലിങ്ങൾക്കും നല്ലതായ സമ്പാദ്യമാണ് ഏറ്റവും അനുവദനീയമായിട്ടുള്ളത്. അതിനാൽ തന്നെ ഹറാമിൽ, നിഷിദ്ധമായതിൽ ഉണ്ടായതായ ശരീരം, അത് ആ ശരീരം നരകത്തോട് ഏറ്റവും അടുത്തടാന്നുകൂടി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ചുരുക്കത്തിൽ, നമ്മൾ അടച്ചതിനേക്കാൾ കൂടുതൽ ക്ലെയിം ചെയ്യുന്നതായ ഇൻഷുറൻസ് രീതി, അത് പലിശയുടെ ഗണത്തിൽപ്പെടുന്നു. അത് വാഹന ഇൻഷുറൻസ് ആയാലും മറ്റേത് തര ഇൻഷുറൻസ് ആയാലും, ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ വാഹന ഇൻഷുറൻസ്, കച്ചവട ഇൻഷുറൻസ്, ഇത് നമ്മൾ അടച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് പലിശയുടെ ഗണത്തിൽപ്പെടുമെന്ന് പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം കാണാവുന്നതാണ്.